അട്ടപ്പാടിയിൽ സർക്കാരിന്റെ ആദിവാസി ഭവന പദ്ധതിയിൽ നിന്ന് സർക്കാർ ജോലിയുള്ളവരുടെ കുടുംബങ്ങളെ തഴയുന്നതായി പരാതി. കുറഞ്ഞ വരുമാനം മാത്രം കിട്ടുന്ന ജോലിയുടെ പേരിൽ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് നീതി നിഷേധമാണെന്ന് ഇവർ പറയുന്നു. അട്ടപ്പാടി കാവുണ്ടിക്കൽ ആദിവാസി ഊരാണിത്. നിലവിൽ 60 ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഊരിലെ പല വീടുകളും പൊളിച്ച് പുതിയ വീടിനായി തറകെട്ടിയിരിക്കുന്നു. ഇടയിൽ ചില വീടുകൾ പൊളിക്കാതെയും കാണാം. ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഭവന പദ്ധതിയിലെ വിവേചനം വ്യക്തമായത്. സർക്കാർ ജോലിയുള്ളവർക്ക് പുതിയ പദ്ധതി പ്രകാരം വീട് ലഭിക്കുന്നില്ല. തുച്ഛമായ ശമ്പളം ലഭിക്കുന്ന ഫോറസ്റ്റ് വാച്ചർ ജീവനക്കാരൻ പോലും പദ്ധതിക്ക് അർഹനല്ല. ജോലിയുള്ളവർക്ക് ചെറിയ ശമ്പളമായാലും ചിലപ്പോൾ രണ്ട് പിള്ളേരായിരിക്കും, രണ്ടോ മൂന്നോ മക്കളായിരിക്കും. അതിലെ നമുക്ക് പഠിപ്പിക്കാനും അപ്പോൾ അച്ഛനമ്മയ്ക്ക് അസുഖങ്ങൾ വന്ന ആശുപത്രി ചികിത്സ അതൊക്കെ ചെയ്യണം. പിന്നെ അരി പഠിക്കാൻ പറ്റില്ല, അത് എല്ലാവർക്കും അറിയണതല്ലേ. 1964 സർക്കാർ പണിത ഒറ്റമുറി വീട്ടിലാണ് ഇവർ ഇപ്പോഴും താമസിക്കുന്നത്. അതും പ്രായപൂർത്തിയായ മക്കളോടൊത്ത്. വീട്ടിലെ ഒരംഗത്തിന് മാത്രമാണ് സർക്കാർ ജോലിയുള്ളത്. അതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വാച്ചറായി. ഈ വിവേചനം ഊരിലെ ഐക്യത്തെ ബാധിക്കുമെന്നും ആദിവാസികൾ പറയുന്നു. കാവുണ്ടിക്കൽ ഊരിലെ ഊരുമൂപ്പനും പുതിയ വീടില്ല. ഊരിൽ പുതിയ കോൺക്രീറ്റ് വീടുകൾ ഉയരുമ്പോൾ അരനൂറ്റാണ്ട് മുൻപ് പണിത ഒറ്റമുറി വീട്ടിൽ തന്നെ കഴിയാനാണ് ഊരുമൂപ്പനും കുടുംബത്തിന്റെയും വിധി. അട്ടപ്പാടിയിൽ നിന്നും ക്യാമറാമാൻ അരവിന്ദ് ചന്ദ്രനോടൊപ്പം മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഭൂമി ആവശ്യപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കടപ്പാറ ആദിവാസിനി കോളനിക്കാർ നടത്തിയ സമരം ഫലം കാണുന്നു. ഭൂമി പതിച്ചു നൽകാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഭൂമി തിട്ടപ്പെടുത്തുന്നതിനുള്ള സർവേ നടപടികളും തുടങ്ങി. ജനുവരി ആദ്യവാരമാണ് മംഗലം ഡാമിനടുത്തുള്ള കടപ്പാറയിൽ ആദിവാസി കുടുംബങ്ങൾ ഭൂസമരം തുടങ്ങിയത്. വനഭൂമി കയ്യേറി കുടിൽകെട്ടിയായിരുന്നു സമരം. 22 കുടുംബങ്ങളാണ് സമരരംഗത്തുണ്ടായിരുന്നത്. പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലത്തെ കോളനിയിൽ കഴിഞ്ഞിരുന്ന ഇവർക്ക് 5 ഏക്കർ വീതം ഭൂമി നൽകണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ മേഖലയിൽ പതിച്ചു നൽകാൻ ഇത്രയും സ്ഥലം ഇല്ലെന്നാണ് അധികൃതരുടെ നിലപാട്. പ്രാഥമിക സർവേയിൽ 14.67 ഏക്കർ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തുല്യമായി പതിച്ചു നൽകുന്നതിനുള്ള അന്തിമഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു 10 സെന്റ് വീതം റോഡ് എത്തുന്ന സ്ഥലത്ത് വീടിനായിട്ട് കൊടുക്കുകയും ബാക്കിയുള്ള സ്ഥലം ഈ 22 പേർക്കായിട്ട് സെപ്പറേറ്റ് കൃഷിക്ക് ആവശ്യത്തിനായിട്ട് സെപ്പറേറ്റായിട്ട് മുകൾ ഭാഗത്തായിട്ട് കൊടുക്കണമെന്നാണ്. അപ്പോൾ അത് അവരുടെ ആവശ്യം നമ്മൾ ന്യായമാണെന്ന് കണ്ടു. എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുക്കാനുള്ള സംവിധാനമാണ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു മിക്കവാറും 1 മാസത്തിനുള്ളിൽ നമുക്ക് ഈ കടമ്പകൾ പൂർത്തീകരിച്ച് അവർക്ക് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് കൊടുക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. കോളനിയിലുള്ളവർ വീട്, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.